അങ്ങനെ സംഭവം അപ്പൊ പറയാനുള്ള പറയ് അവനെ ഞാൻ വളർത്തുന്ന അങ്ങനെയാണ് മനസ്സിലായ ഞാൻ തന്ത ഇല്ലാതെ വളർന്നവനാണ് മനസ്സിലായ ഞാൻ എന്റെ മോനേടല്ലേ നല്ല സൂപ്പർ ആയിട്ടാണ് വളർത്തുന്നത് വെറുതെ അല്ല പറ്റും നിങ്ങൾക്ക് എന്നെ വല്ലതും ചെയ്യണം ഈ ഫാമിന്റെ അങ്ങോട്ട് വരാൻ പറഞ്ഞു ഫാമിന്റെ അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ എന്നെ പിടിച്ചു നിർത്തി ആ കറുത്ത ഷർട്ട് ഇട്ട പുള്ളി എന്റെ ഈ കവളിനെ അടിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ എന്ത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ അടിക്കുന്നത് നിങ്ങളെ കുഞ്ഞുങ്ങൾക്കാണ് ഇത് വേറെ ആരെങ്കിലും ഇങ്ങനെ കൊടുത്തെങ്കിൽ നിങ്ങൾ സൈക്കി വേട്ടാന്ന് ചോദിച്ചു ചിപ്സ് തന്നു ആ മോനെ ആ കള്ളു കുടിക്കുന്ന മാമാര് മോനെ ചിപ്സ് തന്നു ആ എന്നിട്ട് എന്തോ ചെയ്തു മോനെ മോനെ എവിടെ അടിച്ചവര് അവിടാന്നോ അടിച്ച എന്ത കളർ ഉടുപ്പിട്ട മാമനെ അടിച്ച മോനെ ഈ കളർ ഉടുപ്പിട്ട മാമന്റെ പേരറിയാവോ മോനെ പേരറിയത്തില്ല മെമ്പറാന്നോ വാർഡ് മെമ്പറാന്നോ ആ ആ സ്കൂട്ടറി വന്നോ ആ മോനെ എന്തോ പറഞ്ഞു അടിച്ചവര് പിന്നെ ഓടിയോ അച്ഛൻ വന്നു അച്ഛൻ വന്നു പിന്നെ അച്ഛൻ വന്നു പിന്നെ മാമ മെമ്പറാവില്ലേ മാമ അവിടെ ചീത്ത വിളിച്ചിട്ട് നേരെ വണ്ടി എടുത്തോണ്ട് പോയി അച്ഛൻ ചീത്ത വിളിച്ചിട്ട് അമ്മ പശുവിന് വയല് ഇപ്പൊ അയച്ചോണ്ട് പോകുന്ന് പറയുന്ന ആ മാമ പശുള പിന്നെ വിളിക്കാം അങ്ങോട്ട് വിളിക്കാം പൊക്കിയല്ലോ ഞാൻ പുള്ളിയെ പിടിച്ച് ആ പുള്ളി എന്റെ മോനെ അടിച്ചു അപ്പൊ ഞാൻ പുള്ളിയെ പിടിച്ച് കണ്ടു കണ്ടറിയാം എന്നെ കൈവയ്ക്കുമെന്ന് പറഞ്ഞപ്പോ ഇവിടെ ക്യാമറ ഉള്ളതിന്റെ പേര് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നിട്ടുണ്ട് പിന്നെ അവൻ ഇങ്ങോട്ട് പോയി ഞാൻ ഇവനെ അടിച്ച തള്ളിട്ട് മോനെ വലിയ ആൾക്കാരെ വിശേഷം ഒരു വണ്ടിയിലാണോ അന്ന് വന്നേ വണ്ടി ഉണ്ടായിരുന്നോ അവിടെ ബൈക്കൊക്കെ ഉണ്ടായിരുന്നോ ബൈക്കൊക്കെ ഉണ്ടായിരുന്നോ പിന്നെ കാർ ഉണ്ടായിരുന്നോ വാർഡ് മെമ്പറാണ് നീ കന്നാലി അടിച്ചോണ്ട് പോകുന്ന എനിക്കൊന്ന് കാണണമെന്നോ പശുവിനെ അഴിച്ചിറക്കിയായിരുന്നു പശുവിനെ അഴിച്ചിറക്കിയപ്പോഴത്തേക്ക് ഇപ്പൊ വരാണ അവിടുത്തെ പശുവിനെ അഴിച്ചിറക്കിയായിരുന്നു പശുവിനെ അഴിച്ചിറക്കിയപ്പോ എന്റെ മോനും ഒരു രണ്ട് പശുക്കളാവും ഒരു ചെനയുള്ള പശുവും കൂടെ ഇവിടുന്ന് ആദ്യമേ പോയി
ഞാൻ അതിന്റെ തൊട്ട് പുറകെ ഒരു നാല് പശുവായിട്ട് പോവുകയാണ്. അപ്പൊ ആ പാലത്തില് ഇവിടെ തൊട്ട് താഴെ ഒരു പാലമുണ്ട്. ആ പാലത്തിൽ നിന്ന് കുറച്ചുപേര് മദ്യമേക്ക് വരുന്നു. അവരൊരു അഞ്ചുപേരുണ്ട്. അവരിലൊരു അഞ്ചുപേര് എന്റെ മോ റോഡ് സൈഡിൽ നിന്ന്. അപ്പൊ അവരെ വിളിക്കുന്നത് ഞാൻ കേട്ടോണ്ടാണ് ഞാൻ വയലിലോട്ട് ഇറങ്ങിപ്പോണം. അപ്പൊ വയലിൽ തൊട്ട് താഴെ തന്നെ വയലിന് തൊട്ട് ചേർന്ന് വാഴ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ഈ വാഴ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ എന്റെ പശു ആ വാഴ കൃഷി ചെയ്യുന്ന സ്ഥലത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി അവരെ ഓടി ഈ വയലിലോട്ട് മാറ്റിയിട്ട് ഞാൻ ആ വയലിന്റെ കരയിൽ നിന്ന് മോൻ വയലിന്റെ കരയിൽ നിൽക്കുന്നു. ഞാൻ വയലിന്റെ സൈഡിലോട്ട് എന്റെ പശുവിനെ മാറ്റിയിട്ട് ഞാൻ തിരിച്ച് കരയിലെത്തി. അപ്പൊ എന്റെ മോന്റെ കയ്യിൽ കുറച്ച് ചിപ്സ് ഇരിക്കുന്നു. ഞാൻ അപ്പൊ എന്റെ മോന്റെ അടുത്ത് ചോദിച്ചു മോനെ ഇത് എവിടെ നിന്ന് കിട്ടി. അപ്പൊ അവൻ പറഞ്ഞ അതില്ല ഇരിക്കുന്ന മാമന്മാര് തന്നു. അപ്പൊ ഞാൻ എന്റെ മോന്റെ അടുത്ത് പറഞ്ഞാ നിനക്ക് ഇത് ആര് തന്നു, നിനക്ക് അവരെ അറിയാവോ, നീ എന്തിനാ അവരെ പോയി ഇത് മേടിച്ച. എന്റെ മോന്റെ അടുത്ത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടു അറിഞ്ഞുകൂടാത്തവരെ പോയി ഒന്നും മേടിച്ച് കഴിക്കരുത്. അപ്പൊ ഇത് പോയി മേടിച്ച സമയത്ത് ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു നീ ഇത് എന്തിനു മേടിച്ചെന്ന് ചോദിച്ചു. അവരെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ എന്റെ മോനെ വഴക്ക് പറഞ്ഞു. ഞാൻ എന്റെ മോനെ വഴക്ക് പറഞ്ഞു. അവരെന്റെ അടുത്ത് പറഞ്ഞു പട്ടി കടിക്കാൻ വരത്തില്ലേ, ഇങ്ങനെ ഒറ്റയ്ക്ക് എന്തിനു വിടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞാൽ ഞാൻ തൊട്ട് പുറകെ ഈ പശുവായിട്ട് വരുന്ന നിങ്ങൾ കാണുന്നില്ല, എന്റെ മോനെ എനിക്ക് കണ്ണത്ത ദൂരത്ത് എന്റെ മോൻ എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞു തീരെ ഒരാൾ ചാടി എണീറ്റ് ചോദിച്ചു നീ ഒരുപാട് ചീത്ത പറഞ്ഞിട്ട് എന്റെ അടുത്ത് എന്നെ അമ്മയെ ചേർത്ത് വരെ ചീത്ത പറഞ്ഞ അയാൾ എന്റെ അടുത്ത് ചോദിച്ചു എന്തിനു ഈ കുതിര ഒറ്റയ്ക്ക് വിട്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഒറ്റയ്ക്കല്ലാണ്, എനിക്ക് എന്റെ മോനെ ദൂരെ നിന്ന് കാണാം, അവൻ എന്തെങ്കിലും ഒരു ആപത്തോട് വന്നാൽ എനിക്ക് ഓടി എത്താൻ പറ്റുന്ന ദൂരത്താണെന്ന ഞാനെന്ന് പറഞ്ഞു. നീ എന്തിണ്ടാ കൊച്ചിനെ ഒറ്റയ്ക്ക് വിട്ടത്, നീ എന്തിണ്ടാ എന്റെ നിന്ന് മേടിച്ചെന്നും പറഞ്ഞ് ഒരു കറുത്ത ഷർട്ട് ഇട്ട പുള്ളി എന്റെ മോന്റെ ഉടുപ്പിന്റെ കോളറിൽ പിടിച്ച് പൊക്കിയെടുത്ത് എന്റെ മോന്റെ കവളിനെ അടിച്ചു. അപ്പൊ ഞാൻ പുള്ളിയെ പിടിച്ച് തള്ളി. ഞാൻ പുള്ളിയെ പിടിച്ച് തള്ളിയപ്പോ എന്റെ മോൻ നിലത്ത് ആ പാലത്തിൽ വീണു. പുള്ളി ആ പാലത്തിന്റെ അങ്ങോട്ട് ആഞ്ഞു മാറുകയും ചെയ്തു, വീണില്ല. പുള്ളി ബാക്കിലോട്ട് അങ്ങ് ആഞ്ഞു. അപ്പൊ ഞാൻ എന്റെ മോന്റെ അടുത്ത് ഓടിക്കോട അംബരീഷ എന്ന് പറഞ്ഞു. ഓടിക്കോ മോനെ ഓടിക്കോന്ന് പറഞ്ഞു. ഓടിക്കോന്ന് പറഞ്ഞു. അപ്പൊ അവ അങ്ങ് പുറകെ ഓടി ഓടി. അപ്പൊ ഞാൻ പറഞ്ഞു തീരെ അവ ഓടി ഓടി. അപ്പൊ ഞാൻ ഈ പുള്ളിയെ പിടിച്ചു നിർത്തി. അപ്പൊ അവരെ കൂട്ടത്തിരുന്ന് ഒരാളെ എണീറ്റ് വന്ന് എന്റെ കുത്തിനെ പിടിച്ചിട്ട് ഇത് ഞങ്ങളുടെ ഏരിയയാണ്, നീ ഇവിടുന്ന് ഈ കന്നാലിനെ അഴിച്ചോണ്ട് പോണ, എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് എന്നെ നീ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞ് വീണ്ടും എന്നെ ഈ കവളിനെ അടിച്ചു. ഇത് എന്റെ ഏരിയയാണ്, നിനക്ക് എന്നെ ഇവിടെയായിട്ട് എന്തര് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റുന്നല്ല, എന്റെ കുഞ്ഞ് ചെയ്തത് ഞാൻ അവനെ പറഞ്ഞ് തിരുത്താനേ ശ്രമിച്ചോളൂ, നിങ്ങൾ എന്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും എന്റെ അടുത്ത് കവളിനെ അടിച്ചു. അപ്പൊ ഞാൻ പിടിച്ച് തള്ളി പിടിച്ച് തള്ളി അയാൾ എന്നെ ചീത്ത വിളിച്ചണക്ക് ഞാൻ തിരിച്ച് പുള്ളിയെ ചീത്ത വിളിച്ചു. ഞാൻ ചീത്ത വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഫാമിന്റെ അങ്ങോട്ട് പോകണം, നിനക്ക് വല്ലതും ചെയ്യാൻ ഉണ്ടെങ്കിൽ നീ ഫാമിന്റെ അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഫാമിന്റെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞെന്ന് കാര്യം ഇവിടെ ക്യാമറ ഉണ്ട് കേട്ടോ, പുള്ളി അവിടെ റോട്ടി വന്ന് തന്നെ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അവിടെ ക്യാമറ കാണും. അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പുള്ളി എടുത്ത് ഫാമിലോട്ട് വരാൻ പറഞ്ഞു. ഞാൻ ഓടി വന്ന് ആ പെരേടം വഴിയാണ് ഞാൻ ഓടി വന്നത്. ഞാൻ ഓടി വന്നത് ക്യാമറയിലില്ല. ഞാൻ ഓടി വന്നത് ക്യാമറ കിട്ടത്തില്ല. കാര്യം ഞാൻ ആ പെരേടം വഴി ഓടി ഇതുവഴിയാണ് കേറി വന്നത്. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ എന്റെ വൈഫ് ഇവിടെ ഇല്ല, എന്റെ മോൻ മാത്രമേ അകത്തിരിക്കുന്നുള്ളൂ. അവള് കടയിൽ പോയിരിക്കും. ഞാൻ അവിടെ മോന്റെ അടുത്ത് ചോദിച്ചു മോനെ അടിച്ചേ നൊന്ത, അച്ഛൻ എനിക്ക് നൊന്തച്ചാ, എന്റെ മാമൻ വെറുതെ ആണ് അച്ഛൻ അടിച്ചേന്ന്. എത്ര വയസ്സ് പ്രായമുണ്ട് ഈ മോന്? എന്റെ മോന് 4 വയസ്സ് പ്രായം. 4 വയസ്സ് പ്രായമുള്ളു അല്ലേ? എത്ര അടി അടിച്ചു? ചെബുക്ക് ചെള്ളക്കാണോ അടിച്ചത്? ചെള്ളക്കാണ് സാറേ. ഇയാളെ നോക്കി നിൽക്കാൻ തന്നെയാണോ അടിച്ചത്? ഞാൻ നോക്കി നിൽക്കാണ് അടിച്ചത്. പിന്നെ ഇയാളെ ഉപദ്രവിക്കാൻ കാണാൻ ശ്രമം നടത്തിയോ? മാറി അത് എന്റെ മോനെ അടിച്ചതിന് ശേഷമാണ് സാറേ എന്നെ 3 അടി ഈ ചെള്ളക്ക് അടിച്ച്, 2 അടി ഈ ചെള്ളക്ക് അടിച്ചു. അടുത്ത് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? പോലീസുകാർ വന്നിട്ട് പോയിട്ടുണ്ട്. മോനെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അവിടെ ചെല്ലാൻ പറഞ്ഞു. പുത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണല്ലേ? ഓക്കെ, ഇയാൾക്ക് പരാതി ഉണ്ടല്ലേ? ഇനി പരാതിയുണ്ട്. നിങ്ങൾ അതിന് മറുപടി പറയേ. ഇത് ഞാൻ അടിച്ചുണ്ടാക്കിയതാണ് എന്റെ കൊച്ചിന്റെ ഈ കവളിലെ പാട്. ഞാൻ തിന്നാൻ കൊടുത്തപ്പോ ഇത്രയും കാലത്തിലല്ലേ? ഞാൻ കഷ്ടപ്പെട്ടതാണ്. ഇന്ന് വരെ എന്റെ കൊച്ചിനെ ഞാൻ ഒരു അടി കൊണ്ട് നോവിച്ചിട്ടില്ല. വല്ലവനും ഒന്ന് അടിച്ചിട്ട് പോയാൽ ഞാൻ കൈ കെട്ടി ഒന്ന് നിൽക്കുമെന്നാണ്. ഈ കുഞ്ഞിനെ വേറെ വല്ലതും ചെയ്തായിരുന്നു? അവന്റെ വീട്ടിലൊന്നുമല്ല, റോട്ടില് എന്റെ കൊച്ചിനെടുത്ത് ആ വെള്ളത്തിൽ കളഞ്ഞിരുന്നെങ്കിൽ ഈ കലങ്ങി ഒഴുകുന്ന ആ തോട്ടിലെടുത്ത് കളഞ്ഞ ഈ 4 വയസ്സുള്ള കൊച്ച് എങ്ങനെ കയറി വരുമായിരുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ മനുഷ്യരല്ലേ? ഈ 4 വയസ്സുള്ള കൊച്ച് എങ്ങനെ കയറി വരുമായിരുന്നു ആ കലങ്ങ് വെള്ളത്തിൽ നിന്ന്? അത് നല്ല ഒഴുക്ക്. ഞാൻ വെറുതെ പറയണേ, നിങ്ങൾ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി നോക്കിയേ ആ വെള്ളം ഒഴുകുന്ന എങ്ങനെയെന്ന്. എന്റെ മോൻ എങ്ങനെ കയറി വരുമായിരുന്നു? ഞാൻ എവിടെ കൈയിട്ടടിച്ചാ എന്റെ കൊച്ചിനെ കിട്ടും? ഒരു കമ്പെടുത്ത് അടിച്ച് നോവിച്ചിട്ടില്ല. ഒരു കമ്പെടുത്ത് അടിച്ച് ഞാൻ നോവിച്ചിട്ടില്ല. അപ്പൊ ഒരു കുരുത്തക്കൾ കാണിച്ച മോനെ അത് ചെയ്യല്ലേ എന്നും പറഞ്ഞ് ഞാൻ വഴക്ക് പറയുന്നല്ലാതെ ഒരു കമ്പെടുത്ത് ഞാൻ അടിച്ചിട്ടില്ല. എന്റെ കൊച്ചിന്റെ ചെള്ള ഇതാ, ഇത് നിങ്ങൾ നോക്ക്. ഞാൻ കള്ളം പറയണ, എന്റെ കൊച്ചിന്റെ ചെള്ള അടിച്ച് കാണിച്ചു വെച്ചാക്കുന്ന ഏത് ഏത് ഷർട്ട് ഇട്ട മാമനാണ് അല്ലെങ്കിൽ ഏത് കളർ ഉടുപ്പിട്ട മാമനാണ് അടിച്ചതെന്ന് അവൻ പറഞ്ഞേരും. ആ കളറുള്ള മാമനാണ് മോനെ അടിച്ചേ? എങ്ങനെ എവിടെ അടിച്ചേ? മോനെ എങ്ങനെ പിടിച്ചെടുത്തവര്?
ഇതൊക്കെ ഒരാൾ പറഞ്ഞു കൊടുത്താണ് ഒരു കൊച്ചു പറയുന്നത്. 4 വയസ്സുള്ള ഒരു കൊച്ചു ഇത്രയും പറയണമെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ്. എത്ര പേരെ അടുത്ത് പറയുന്നത്? ഒരാള് പറഞ്ഞു കൊടുത്തതാണെങ്കിൽ അവൻ ഇത്രയും പേരെ അടുത്ത് ഇങ്ങനെ മറക്കാതെ പറയൂ. അവനുള്ള അനുഭവം, അവന്റെ ഉള്ള ഏറ്റവും വലിയ വേദന ആയതുകൊണ്ടാണ് അവൻ ഇത് പറയുന്നത്. എന്റെ കൊച്ചു എന്റെ അടുത്ത് പറഞ്ഞേ, അച്ഛ എന്നെ ഇങ്ങനെ പിടിച്ചാണ് അച്ഛാ അടിച്ചു തന്നെ.